ഇരിക്കാൻ വരട്ടെ, നമുക്കൊന്ന് പുറത്തു പോകാനുണ്ട്. ഇത് വായിക്കാൻ ഇരിക്കുകയാണെങ്കിൽ വൈകുന്നേരം വരെ ഇവിടെ ഇരുന്ന് വായിക്കും. മാർക്കറ്റിൽ പോകാനാണെങ്കിലേ താൻ തനിച്ചു പോയാ മതി. നിങ്ങളിത് എന്തൊരു മനുഷ്യനാ കൃഷ്ണേട്ടാ, ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ കാണുന്നേ. ദേ ആ പെണ്ണിന്റെ കല്യാണം അടുത്തു വരുവാ, അതിന്റെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ കൃഷ്ണേട്ടന്? അച്ഛൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? വിവാഹ പന്തലിൽ പെണ്ണിന്റെ കൈ പിടിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്വം മാത്രമേ അച്ഛനുള്ളൂ. ആ പിന്നെ അല്ലാതെ ആ ഉത്തരവാദിത്വം ഞാൻ നല്ല ഭംഗിയായിട്ട് നിറവേറ്റുകയും ചെയ്യും. അയ്യോടാ, ഈ പെണ്ണിന്റെ കൈ പിടിച്ച് അങ്ങോട്ട് കൊടുക്കുമ്പോ ആ പെണ്ണിന്റെ കയ്യിലും കാതിലും ഒക്കെ ഇടാൻ ആഭരണങ്ങൾ വേണ്ടേ? പിന്നെ അവിടെയും തീർന്നോ, സദ്യ നടത്തണം, ഇതിനൊക്കെ കാശ് വേണം. ഈ പിള്ളേരുടെ മാത്രം തലവെക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, നമ്മളും കൂടെ കുറച്ച് സഹായിക്കണം. ദേ വീടിന്റെയും സ്ഥലത്തിന്റെയും ആധാരം, ഇത് ബാങ്കിൽ പണയം വെച്ചേച്ച് കുറച്ച് കാശ് എടുക്കണം, അതിനാ ഞാൻ പുറത്തേക്ക് പോവാൻ പറഞ്ഞത്. അമ്മേ, അതിന്റെ ആവശ്യമൊന്നുമില്ല. അതെ, നീ ഈ കാര്യത്തിൽ തലയിടണ്ട. എന്നാ പിന്നെ താ നേരത്തെ പറയണ്ടേ, ഞാൻ ഇപ്പോഴേ റെഡി. അതിന്റെ ആവശ്യമുണ്ടോ അമ്മേ? ശ്രുതിയുടെ വിവാഹം ഞാനും ദീപ്തിയും കൂടെ ചേർന്ന് നടത്തിക്കോളാം. വേണ്ടടാ, ഒരിത്തിരി കാശ് ഞങ്ങളുടെ വകയായിട്ട് എന്തായാലും തരും. ആധാരം പണയപ്പെടുത്തിയാലും ഒടുക്കാതെ തിരിച്ചെടുക്കേണ്ടത് സൂരജേട്ടനും ദീപ്തിയും തന്നെയല്ലേ. അതിലും നല്ലത് ഇപ്പൊ ഇത് പണയപ്പെടുത്താതെ സൂരജേട്ടനും ദീപ്തിയും കാശിറക്കുന്നതല്ലേ, പലിശ പണങ്ങളിൽ ലാഭിക്കാലോ. അതിന്റെ കാര്യമൊക്കെ പിന്നെ ആലോചിക്കാം. എടോ, തൽക്കാലം ഈ ആധാരം പണയപ്പെടുത്തി കാശ് എടുക്കാം അല്ലേ? അതെ, ഉച്ചയ്ക്ക് മുമ്പേ ബാങ്കിൽ എത്തണം. കൃഷ്ണേട്ടൻ വേഗം ഡ്രസ്സും അറിയിച്ചോ. കൃഷ്ണേട്ടാ, ഇതാ വിനീത്, പിള്ളേരുടെ ടീച്ചർമാരുടെ മോൻ. നമസ്കാരം. നമസ്കാരം. എവിടെ എന്റെ പെങ്ങമാര്? എന്നെവരും മറന്നാ തോന്നുന്നേ, ഇപ്പൊ പതിവ് ഫോൺ വിളിയൊന്നുമില്ല. ആരെ മറന്നാലും ടീച്ചറമ്മയും വിനീതിനെ അവര് മറക്കില്ല. ദേ പിള്ളേരെ, ദേ ഇത് ആരാ വന്നേക്കുന്ന നോക്കി കാണാൻ. ഇരിക്കേ. വേണ്ട, ഞാൻ ഇരിക്കുന്നില്ല, പെട്ടെന്ന് പോണേ. കല്യാണ ഒരുക്കങ്ങളൊക്കെ എവിടം വരെ? ഓ, അതിന്റെ ഒരു ഒരുക്കത്തിലൊക്കെയാ ഞങ്ങള്. ഒരു കുറവും ഉണ്ടാവില്ല, നല്ല ആർഭാടമായിട്ട് തന്നെ ശ്രുതിയുടെ വിവാഹം ഞങ്ങൾ നടത്തും. വിനീതേട്ടൻ, വിനീതേട്ടൻ. എന്താ മക്കളെ, നിങ്ങക്ക് സുഖാണോ? അതെ, നിങ്ങൾ വിനീതിനെ മറന്നാ വിനീതിന്റെ പരാതി, ഫോൺ പോലും വിളിക്കാറില്ല. ഞങ്ങൾ വിളിക്കാറൊക്കെ ഉണ്ട്, കിട്ടാറില്ല. എന്തു പറ്റിയേട്ടാ, നമ്പർ വല്ലോ മാറിയോ? ഞങ്ങള് വിനീതേണ്ണ കാണാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. അത് കള്ളം എന്ന് ഞാൻ അമ്മയെ സ്വപ്നം കാണും. അമ്മ അരികത്ത് വന്നിരുന്ന് എന്നോട് നിങ്ങളെ കുറിച്ച് ചോദിക്കും. നീ എന്റെ കുഞ്ഞുമക്കളെ ശ്രദ്ധിക്കുന്നില്ലടാന്ന് ചോദിക്കും. ഇന്നലെ ഞാൻ അമ്മയെ സ്വപ്നം കണ്ടു. ശ്രുതിയുടെ വിവാഹമല്ലേ, നീ കുറച്ച് കാശ് സഹായിക്കണമെന്ന് അമ്മ എന്നോട് പറഞ്ഞു. മരണശേഷം കിട്ടിയ തുക നിങ്ങളെ ഏൽപ്പിക്കണമെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞു. ഞാനും അത് ചിന്തിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാ അമ്മ സ്വപ്നത്തെ വന്ന് പറഞ്ഞത്. ആ തുക തരാനാ ഞാൻ വന്നത്. ശ്രുതി, ഈ ചെക്ക് മേടിക്ക്, കല്യാണം നടത്താൻ ഈ തുക മതിയാവും. വിനീതേ, ഇത് വേണോ മോനെ? വേണം, അന്യനൊന്നും അല്ലല്ലോ, ശ്രുതിയുടെ സഹോദരനല്ലേ തരുന്ന, വാങ്ങിച്ചോടി മോളെ. വിവാഹം നടത്തുന്നത് അമ്മായി അമ്മാവനും സൂരജേട്ടനും ദീപ്തി എടുത്തിയൊക്കെ അല്ലേ, ചെക്ക് അവരെ ഏൽപ്പിക്ക്. ശരിയാ, ഇത് അമ്മയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. അമ്മായി അത് വാങ്ങിക്ക, ഇല്ലെങ്കിൽ പിന്നെ വിനീതേണ്ടത് സങ്കടവും. വാങ്ങിക്കമ്മേ. എടോ, അവനെ വിഷമിപ്പിക്കണ്ട, താൻ വാങ്ങിക്കേ.
എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ. വിവാഹത്തിന്റെ തലേ ദിവസം ഞാൻ വരാം. വരണം. ഇവിടെ താമസിച്ച് എന്നെ വിവാഹ കാര്യങ്ങളിൽ സഹായിക്കണം. ഞാനൊക്കെ ഇപ്പൊ കിട്ടിയ ഏട്ടനാ ഇവർക്ക്. വിനീത് ഇവർക്ക് കൂടപ്പിറപ്പ് തന്നെയാ. താൻ ഉണ്ടാവണ എല്ലാത്തിനും. ഞാൻ വരും. മുമ്പായിരുന്നെങ്കിൽ ഈ വിനീത് കള്ളിന്റെ പുറത്ത് വഴിതിരിഞ്ഞു പോയേനെ. ഇവളുടെ കല്യാണം പോലും മറന്നു പോയേനെ. പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെയല്ല. തീർച്ചയായിട്ടും ഞാൻ വരും. എന്നെ ഇങ്ങനെ കാണാനാ എന്റെ അമ്മ ആഗ്രഹിച്ചത്. അത് നടന്നില്ല. അമ്മയ്ക്ക് വേണ്ടി ജീവിക്കാൻ പറ്റിയില്ല. ഇനി ഈ പെങ്ങന്മാർക്ക് വേണ്ടിയെങ്കിലും എനിക്ക് ജീവിക്കണം. അമ്മയുടെ ആത്മാവെങ്കിലും സന്തോഷിക്കട്ടെ. മക്കളെ, ഞാൻ ഇറങ്ങട്ടെ. എന്നാ പിന്നെ ഇറങ്ങട്ടെ. ഒരു പാവ ശുദ്ധന. രക്ഷപ്പെട്ടു. കല്യാണം നടത്താനുള്ള കാശ് കിട്ടി. ഇനിയിപ്പോ പ്രശ്നമില്ല. അമ്മയുടെ കയ്യിൽ നിന്ന് കാശ് ഇറക്കണ്ട. ഈ ആധാരം കൊണ്ടുപോയി പണയപ്പെടുത്തിയിരുന്നെങ്കിൽ പെട്ടെന്ന്. എന്റെ മോളുടെ വിവാഹത്തിന് പിന്നെ എന്തെടുത്ത് പണയം വെക്കുമായിരുന്നു എന്റെ കുന്നും പുറത്തപ്പാ. മേ കം ഇൻ മാഡം. യെസ്. ചന്ദ്രശേഖർ, ഞാൻ പ്രതീക്ഷിച്ചതിൽ നേരത്തെ വന്നല്ലോ. ഞാൻ രാജുവിന്റെ നാട്ടിലും വീട്ടിലും ഒക്കെ പോയി മാഡം. അയാളുടെ ഭാര്യയും ചില സുഹൃത്തുക്കളെയൊക്കെ കണ്ടു. പോലീസാണെന്നുള്ള സംശയമൊന്നും തോന്നിയില്ലല്ലോ. നോ മാഡം, വേഷം മാറിയാണ് ഞാൻ പോയത്. രാജുവിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പലരിൽ നിന്നും പോയി കളക്ട് ചെയ്തു. രാജുവിന്റെ സുഹൃത്തെന്ന നിലയിലാണ് ഞാൻ എല്ലാവരുമായി ബന്ധപ്പെട്ടത്. അജ്ഞാതന്റെ ഫോൺ സന്ദേശത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? അന്വേഷണത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് മാഡം കിട്ടിയത്. മിന്നൽ രാജു ഒരു വാടക ഗുണ്ടയാണ്. പല പ്രാവശ്യമായിട്ട് അയാൾ ജയിലിൽ കടന്നിട്ടുണ്ട്. യദുകൃഷ്ണൻ കൊല്ലപ്പെടുന്ന സമയത്തും അയാൾ ജയിലിലായിരുന്നു. സത്യമുണ്ട് മാഡം, അയാൾ ജയിലിൽ നിന്നിറങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. പലരും പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ രാജു ആ കാലയളവിൽ ജയിലിൽ തന്നെയായിരുന്നു. ഞാൻ ബന്ധപ്പെട്ടവരെ വിളിച്ച് ജയിലിലുള്ള എല്ലാ രേഖകളും പരിശോധിച്ചു. യദുകൃഷ്ണൻ കൊല്ലപ്പെടുന്ന സമയത്ത് അവൻ ജയിലിൽ തന്നെയായിരുന്നു. പിന്നെങ്ങനെ രാജു യദുകൃഷ്ണനെ കൊല്ലും? അതാണ് മേഡം ഞാനും ആലോചിക്കുന്നത്. അയാൾ പരോളിൽ വല്ലതും ഇറങ്ങിയതായിട്ട് അറിഞ്ഞിരുന്നു? ഇല്ല മേഡം, ജയിൽ റെക്കോർഡിൽ ആ ദിവസം അവൻ ജയിലിൽ തന്നെ ഉണ്ടായിരുന്നു. യദുകൃഷ്ണന്റെ മരണത്തിൽ ദുരൂഹത ഏറുകയാണല്ലോ ചന്ദ്രശേഖർ. ജയിലിലായിരുന്നുവെങ്കിൽ മിന്നൽ രാജു അല്ല അയാളെ കൊന്നത്. പിന്നെ ആര്? എന്തിനാണ് കുറ്റം രാജു ഏറ്റത്? കൊന്ന രീതി പോലും അയാളെന്ന് പറഞ്ഞതാണ്. യദുവിനെ കൊല്ലാൻ വേണ്ടി രാജു പറഞ്ഞ കാര്യങ്ങളൊക്കെ കള്ളമാണ് മേഡം. യദുവിൽ നിന്നും രാജു പലിശയ്ക്ക് പണം വാങ്ങിയിട്ടുമില്ല. യദുവിന്റെ ഗുണ്ടകൾ അവന്റെ ഭാര്യ ആക്രമിച്ചിട്ടുമില്ല. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. മാഡത്തിന് ഫോൺ ചെയ്ത ഇൻഫോർമർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാമായിരിക്കും. സൈബർ സെല്ലിന്റെ സഹായത്തോടെ അയാളെ കണ്ടെത്തി നമുക്ക് ചോദ്യം ചെയ്യാം. അത് വേണ്ട, വീണ്ടും വിളിക്കാമെന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. അയാൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നുവെച്ച് അയാളുടെ കോള് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. വളരെ രഹസ്യമായി നമ്മൾ അന്വേഷണം തുടരണം. കൊലയാളി മിന്നൽ രാജു ആണോ എന്ന് നമുക്ക് സ്ഥിരീകരിക്കണം. അല്ലെങ്കിൽ അത് മറ്റാരാണെന്ന് നമ്മൾ കണ്ടെത്തണം. യഥാർത്ഥ പ്രതിയെ നമ്മൾ കണ്ടെത്തുക തന്നെ ചെയ്യും.
എടോ, താൻ ഈ ചെക്കും കൈ പിടിച്ചോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ സമയമായല്ലോ. ഇതുകൊണ്ട് ബാങ്കിലിടാൻ നോക്ക്. ശരിയാ, സ്വർണം ഡ്രസ്സൊക്കെ എടുക്കേണ്ടതല്ലേ? ആ, എന്റെ മോളെ സ്വർണത്തിനൊക്കെ ഓരോ ദിവസവും ചെല്ലും തോറും വില കൂടിക്കൊണ്ടിരിക്കുക. എത്രയും നേരത്തെ എടുക്കാൻ പറ്റുമോ അത്രയും ലാഭം. ആ ശരിയാ, ഈ സ്വർണം ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുമ്പോഴേ എന്നെയും കൂടെ കൊണ്ടുപോണേ. നിന്നെ സ്വർണക്കടയുടെ ഏഴയലൊക്കെ തടിപ്പിക്കത്തില്ല. ബാങ്കിലൊന്ന് പോണം, ചെക്ക് ഇടാൻ വേണ്ടിയല്ല, നമ്മുടെ ആധാരം പണയം വയ്ക്കാൻ. ഇനി അതിന്റെ ആവശ്യമുണ്ടോ? ആ അതന്നെ, ചെക്കല്ലേ കയ്യിലിരിക്കുന്ന. ഞാൻ ഒരുപാട് ആലോചിച്ചു. നമ്മൾ ഈ ചെക്ക് ചെറുക്കൻ്റെ നിന്ന് വാങ്ങിയത് ശരിയായില്ല കൃഷ്ണേട്ടാ. ഇത് നമുക്ക് തിരികെ കൊടുക്കണം. എന്തിനാ തിരികെ കൊടുക്കുന്നേ അമ്മേ? ഇത് ലോട്ടറി അടിച്ച പോലെ കിട്ടിയതാ, ഇത് വേണ്ടാന്ന് വെക്കരുത്. ആ ചെറുക്കന്റെ നല്ല മനസ്സിനാ നമ്മൾ നന്ദി പറയണം. ഇത്രയും വലിയൊരു തുക ആ പിള്ളേർക്ക് വേണ്ടി അവൻ തന്നില്ലേ? അവന്റെ കൂടപ്പറപ്പുകളല്ല ശ്രുതിയും വീണയും, എന്നിട്ടും ആ കുട്ടി തന്നു. നീയൊക്കെ കണ്ടു പഠിക്കടി അവനെ. ഇതാ സ്നേഹം. പിന്നെ സ്നേഹം. ഈ പൈസ നമുക്ക് വേണ്ട കൃഷ്ണേട്ടാ. എടോ, ചെക്ക് തിരിച്ചു കൊടുത്ത അവന് വിഷമാവത്തില്ലേ? ആ കുട്ടിയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. സൂരജേ, എടാ, ഈ വിനീത് തന്ന ചെക്ക് അവന് തിരിച്ചേൽപ്പിക്കണം. ഈ പൈസ നമുക്ക് വേണ്ട മോനെ. ഇത് അവന്റെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചത് തെറ്റായിപ്പോയി. ഞാനത് അമ്മയോട് പറയാനിരിക്കായിരുന്നു. ശ്രുതി നമ്മുടെ കുട്ടിയാ, അവളുടെ കല്യാണം നടത്തേണ്ട ഉത്തരവാദിത്വം നമുക്കാ. ഈ കാശ് വാങ്ങുന്നത് നമ്മുടെ ആത്മാഭിമാനത്തിന് ചേർന്നല്ല. ശരിയാ, എന്തെങ്കിലും ഒരു ചെറിയ തുക വേണമെങ്കിൽ അവന്റെ സന്തോഷത്തിന് അവനൊരു സമ്മാനമായിട്ട് ശ്രുതിക്ക് കൊടുത്തോട്ടെ. അതിന് നമുക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേ ഒരു കുട്ടിയുടെ കല്യാണത്തിന്റെ കാശ് മുഴുവനും അവൻ തരികയെന്ന് വെച്ചാ അത് വേണ്ട മോനെ. ഇത് നീ അവനെ ഏൽപ്പിച്ചേരെ. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരമ്മേ. എന്തിനാ വെറുതെ വിനീതിനെ വിഷമിപ്പിക്കുന്നേ? അവന് മാത്രല്ല, ഇതറിഞ്ഞാ ശ്രുതിക്ക് മീണയ്ക്ക് ഒക്കെ വിഷമാവും. ആ വിഷമം അവരങ്ങ് സഹിച്ചോളൂ. തൽക്കാലം നീ വിഷമിക്കാതിരിക്ക. അതെ. ആ എടോ, നമുക്ക് ബാങ്കിലേക്ക് പോവാം. ആധാരം പണയം വെച്ച് തന്നെ കാശെടുക്കാം. ആ പിന്നെ ലോൺ കിട്ടാൻ സമയമെടുക്കും. ഇപ്പൊ ബാങ്കിൽ പോയി കാര്യങ്ങൾ ചെയ്താലേ കല്യാണം ആകുമ്പോ കാശ് കിട്ടത്തുള്ളൂ. ഇറങ്ങാം, സമയങ്ങളില്ല, മാറടി അങ്ങോട്ട്. ഇനിയിപ്പൊ എന്ത് ചെയ്യും? വീണ്ടും പെട്ടല്ലോ, കാശ് മുഴുവൻ ആ പെണ്ണിന് വേണ്ടി ചെലവാക്കാൻ പോവാം. എന്റെ കുന്നും പുറത്തപ്പോ പെണ്ണിന്റെ വിവാഹം മുടക്കാൻ ഒരു വഴി പറഞ്ഞോ? മാഡം, മിന്നൽ രാജുവിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് വേണം, അവന്റെ ബാക്ക്ഗ്രൗണ്ട് അടക്കം. യെസ് മാഡം. ശ്യാം അവനെതിരെ കേസ് എടുത്തിരുന്നല്ലോ, അതിന്റെ ഡീറ്റെയിൽസും എനിക്ക് വേണം, എത്രയും പെട്ടെന്ന്. ഓക്കേ മാഡം. ദീപ്തി മാഡം എന്തിനായിരിക്കും? ഹലോ മാഡം. ശ്യാം പെട്ടെന്ന് തന്നെ എന്നെ വന്ന് കാണണം. എന്താ മാഡം?
എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ നേരിട്ട് സംസാരിക്കാം. ശ്യാം പെട്ടെന്ന് വരാൻ നോക്കൂ. എന്തിനായിരിക്കും മാഡം എന്നെ കാണണമെന്ന് പറഞ്ഞ്? എന്തെങ്കിലും സംശയം തോന്നിയോ? ഇനി പേടിക്കണ്ട മക്കളെ, വേട്ട തുടങ്ങിക്കഴിഞ്ഞു. ഈ പറഞ്ഞ റേറ്റ് അല്പം കൂടുതലാണ്, എങ്കിലും വിവാഹം അവിടെ വെച്ച് നടത്താൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. ബുക്ക് ചെയ്തോളൂ, അഡ്വാൻസ് ഞാൻ നാളെ തന്നെ അങ്ങ് എത്തിച്ചോളാം. ഓക്കെ. നിങ്ങൾ ഇതും കണ്ടോണ്ടിരുന്നു, നിങ്ങളുടെ ജോലിയും കൂടെ ഞങ്ങൾ ചെയ്തോളാം. കല്യാണത്തിന് ഓഡിറ്റോറിയം ബുക്ക് ചെയ്തു. സംഗമം ഓഡിറ്റോറിയം തന്നെയല്ലേ? അതെ. അവിടെ വെച്ചല്ലേ സുചിത്രയുടെ വിവാഹം നടത്തിയത്? അതെ, നല്ല ഓഡിറ്റോറിയം. ഇനി പെട്ടെന്ന് തന്നെ ഇൻവിറ്റേഷൻ ലെറ്ററൊക്കെ അടിക്കാൻ തുടങ്ങണം, ക്ഷണിക്കാൻ തുടങ്ങണം. ഇൻവിറ്റേഷൻ ലെറ്ററിന്റെ മാതൃകയൊക്കെ ഞാൻ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ നീ കൊള്ളാലടി മോളെ. ആ ദാന്ന് പറഞ്ഞ ദിവസം അങ്ങ് പോവും. ഒക്കെ ചിട്ടയോടെ ഇപ്പോഴേ ചെയ്താ വിവാഹം അടുക്കുന്ന ദിവസങ്ങളെ തിരക്ക് ഒഴിവാക്കാം. അത് ശരിയാ. അയ്യാ അത് ശരിയാന്നും പറഞ്ഞ അച്ഛന്റെ കൂടെ ടി വി കണ്ടോണ്ടിരുന്നോളാ, അവനെ സഹായിക്കണം. ഓരോരുത്തർക്കും ഞാൻ ഓരോ ചുമതല കൊടുക്കുന്നുണ്ട്. എനിക്ക് എന്റെ മോനെ ഒറ്റ ചുമതലയേ ഉള്ളൂ, കല്യാണ പന്തലിൽ പെണ്ണിനെ ചെറുക്കന്റെ കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കുക. കൃഷ്ണേട്ടാ വെറുതെ എന്നെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കല്ലേ. വീടിന് പെയിന്റ് അടിക്കണ്ടേ അമ്മേ? വേണം, ജോലിക്കാരോട് ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ആ അത് ശരി, എന്നിട്ട് വേണം ഇവന് കമ്മീഷൻ അടിക്കാൻ. അതിന്റെ പിന്നെ ഒരു കമ്മീഷൻ. ഒന്നിനും ഒരു കുറവുണ്ടാവരുത്, ആർഭാടമായിട്ട് തന്നെ നമുക്ക് ശ്രുതിയുടെ വിവാഹം നടത്തണം, അതെനിക്ക് നിർബന്ധമാണ്. ഒന്നിനും ഒരു കുറവുണ്ടാവരുത്, ആർഭാടമായിട്ട് തന്നെ നമുക്ക് ശ്രുതിയുടെ വിവാഹം നടത്തണം, അതെനിക്ക് നിർബന്ധമാണ്. ഞാനില്ലേ മുന്നില്, സാബിറിന്റെ നിക്കാഹ് മുന്നിൽ നിന്ന് നടത്തിയ ഞാനല്ലേ, അതിനെ വെല്ലുന്ന രീതിയിലായിരിക്കും ഇവളുടെ കല്യാണം. വിവാഹത്തിന് മുമ്പ് ശ്യാമിന്റെ വീട് വരെ ഒന്ന് പോണം, എനിക്ക് അവന്റെ വീടൊന്ന് കാണണം, അവന്റെ അമ്മയൊന്ന് പരിചയപ്പെടുകയും വേണം. എന്തിനാ നീട്ടി വെക്കുന്നേ, നാളെ തന്നെ പൊക്കൂ. ആ കൂട്ടിനെ ശ്രുതിയെ മീണം കൂട്ടിക്കൂ, ഞാൻ മുമ്പ് പോയിട്ടുള്ളോണ്ട് ഞാൻ വരുന്നില്ല. അയ്യാ അതെന്തിനാ? അതുകൊള്ളാം, കല്യാണ പെണ്ണ് കല്യാണ ദിവസം വലത് കാല് വെച്ച് അങ്ങോട്ട് കയറിയാ മതി. ഞാൻ മീനാക്ഷിയും കൂട്ടി പൊക്കോളാം, നാളെ തന്നെ പോവാം. ആഹാ ബെസ്റ്റ്, നല്ലയാളെയാ കൂട്ടിക്കൊണ്ട് പോകുന്നേ, താൻ അനുഭവിച്ചു. സത്യം പറഞ്ഞ എന്റെ ചേച്ചി ഭാഗ്യവതി കേട്ടോ. ഈ ഭാഗ്യം തന്നത് സൂരജേട്ടൻ ദീപ്തിയെടുത്തിയല്ലേ, അവരല്ലേ നമ്മൾ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. ശ്യാംകുമാർ വന്നിരുന്നോ മാഡം? ഇല്ല, ഞാനയാളെ വെയിറ്റ് ചെയ്യാണ്. ഞാൻ സ്റ്റേഷനിലെ കേസ് രജിസ്റ്റർ പരിശോധിച്ചു, മിന്നൽ രാജുവിന്റെ പേരിൽ എസ് ഐ ശ്യാംകുമാർ അവിടെ ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഒരു ബൈക്ക് മോഷണവുമായി ബന്ധപ്പെട്ട് രാജുവിനെ അറസ്റ്റ് ചെയ്തു എന്നല്ലേ അന്ന് ശ്യാം പറഞ്ഞത്? അതെ. മേ കമിൻ മാഡം? യെസ് കമിൻ. മാഡം എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? യദു കൃഷ്ണന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട് ശ്യാം. എന്ത് സംശയം? പ്രതിയെ നമ്മൾ പിടികൂടിയില്ലേ, അവരിപ്പോ ജയിലിലുമാണല്ലോ. എനിക്കൊരു അജ്ഞാതന്റെ ഫോൺ കോൾ വന്നിരുന്നു, മിന്നൽ രാജു തന്നെയാണോ പ്രതി എന്നുള്ളൊരു സംശയം അയാൾ പറഞ്ഞു. രാജുവിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കണമെന്നും അയാൾ പറഞ്ഞു. ഏതെങ്കിലും വട്ടുകേസ് വിളിച്ചായിരിക്കും മാഡം, രാജുവിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ എന്തിരിക്കുന്നു? നമ്മൾ അന്വേഷിച്ചിട്ടല്ലേ അവൻ പ്രതിയാണെന്ന് തെളിവ് സഹിതം കണ്ടെത്തിയത്. അതെ, ശ്യാം പറഞ്ഞതുപോലെ തന്നെയാണ് ചന്ദ്രശേഖർ ആദ്യം ചിന്തിച്ചത്, എങ്കിലും
അവന്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. ചന്ദ്രശേഖർ അത് അന്വേഷിക്കുകയും ചെയ്തു. യദുകൃഷ്ണൻ കൊല്ലപ്പെടുന്ന സമയത്ത് മിന്നൽ രാജു ജയിലിലാണ്, അതിന് തെളിവുണ്ട്. ജയിൽ റെക്കോർഡ്സ് പരിശോധിച്ചിട്ടാണ് ഇക്കാര്യം ഉറപ്പിച്ചത്. ആ സമയത്ത് അവൻ പരോളിലായിരുന്നില്ല, ജയിലിൽ തന്നെ ഉണ്ടായിരുന്നു. അവൻ കുറ്റം സമ്മതിച്ചതില്ല മേഡം, കൊന്ന രീതിയും പറഞ്ഞു. അവനല്ല പ്രതിയെങ്കിൽ എങ്ങനെ കുറ്റം സമ്മതിച്ചു? മേഡം, അവനെല്ലാം ഭാവം മാറ്റി ശ്രദ്ധിച്ചു. ഈ കേസുമായി മുന്നോട്ട് പോകുന്നതിൽ അവനെന്തോ അസ്വസ്ഥത ഉള്ളതുപോലെ. ചില സംശയങ്ങൾ എനിക്കുണ്ട് സൂര്യചേട്ട, അതിപ്പോ പറയാൻ പറ്റില്ല. ഇതവള് തന്നെയാണ് രാധിക.